നമസ്കാരം. കൊടിക്കുന്നിൽ സുരേഷ് എം പി, അതായത് കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റായ കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ വിവാദപരമായ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ എന്തുകൊണ്ടാണ് പട്ടികജാതിക്കാരനായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാത്തത് എന്നാണ്. അദ്ദേഹം നവോത്ഥാന നായകനാണ്. അങ്ങനെ വരുമ്പോൾ ജാതി മതങ്ങൾക്കപ്പുറം താഴേക്കടയുള്ള ജാതിയിൽ താഴെ എന്ന് പറയുന്ന പട്ടികജാതിക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് നവോത്ഥാനം ഉണ്ടാക്കണ്ടേ എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ചോദിച്ചത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷെ, പിണറായി വിജയനെ പട്ടികജാതിക്കാരനായൊന്നും പ്രശ്നമില്ല, പട്ടികജാതിക്കാരനായാലും വേണ്ടില്ല, ഇനി ഇതി അമീനെ പോലുള്ള ഒരു നീഗ്രോ ആയാലും വേണ്ടില്ല. അതിപ്പോൾ ഈ പിണറായി വിജയനെ സംബന്ധിച്ചോളം പ്രധാനം ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് ലാവ്ലിൻ കേസിലെ സുപ്രധാന രേഖകളായ ലാവ്ലിൻ അഴിമതി പണ ഇടപാടിൻ്റെയും അതേപോലെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ട് ഇൻഡിങ്ങിൻ്റെ രേഖകൾ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച് പോയി, ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ച് ആ തട്ടിയെടുത്ത് കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരാളെ അല്ലേ വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരാളെയാണ് പിണറായി വിജയൻ സ്വന്തം മകളെ കല്യാണം കഴിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവും മാനദണ്ഡവുമായി കരുതിയിട്ടുള്ളത്. ഒരു മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ പിണറായി വിജയൻ്റെ സ്വന്തം ജീവിതം രക്ഷിച്ച, ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുത്ത ഗുണ്ടാ തലവനായ മുഹമ്മദ് റിയാദ് വിയാസിനെ പോലുള്ള പെട്രോളുമായി ക്രൈമിൻ്റെ ഓഫീസിൽ കയറി സകലത അടിച്ച് തകർത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും പിണറായി വിജയൻ്റെ ജീവൻ രക്ഷിച്ച, അതായത് ലാവ്ലിൻ കേസിൽ കേസ് മുന്നോട്ട് പോയാൽ പിണറായി വിജയൻ അടപടലം പൂട്ടിക്കാവുന്ന പണ ഇടപാടിൻ്റെ കള്ളപ്പണ ഇടപാടിൻ്റെ രേഖയായ എസ് എൻ സി ലാവ്ലിൻ അഴിമതി കേസിലെ 78 ലക്ഷം രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിൽ തുടങ്ങിയ സിംഗപ്പൂരിൽ തുടങ്ങിയ സ്ഥാപനത്തിലേക്ക് വന്ന 78 കോടിയുടെ തെളിവുകൾ, അതുപോലെയുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ തട്ടിയെടുത്തു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സമക്ഷം കൊടുക്കാൻ കഴിവുള്ള ഒരാളെ അല്ലേ പിണറായി വിജയൻ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ യോഗ്യതയെ കണ്ടിട്ടുള്ളത്? ഇത് മനസ്സിലാക്കാതെ ഇങ്ങനത്തെ വിഡ്ഢിത്തം പറയാതെ കൊടിക്കുന്നിൽ സുരേഷെ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനം നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള കൂടെ നിൽക്കാൻ കഴിവുള്ള, ഏത് തമ്മാടിത്തരത്തിനും കൂട്ടി നിൽക്കാൻ കഴിവുള്ള, അതേപോലെ ഗുണ്ടായിസം കാണിക്കാൻ കഴിവുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഒരാളെ ആയിരുന്നു. അത് തെളിയിച്ചിട്ടുള്ള ആളാണ്, കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ മുഹമ്മദ് റിയാസ്. അപ്പോൾ പിണറായി വിജയൻ്റെ പ്രത്യേകത എന്താണ്? കൂടെ നിൽക്കുക എന്ന ആരായും ശരി, കൊലപാതകയായും ശരി, തട്ടിപ്പുകാരനായും ശരി, ഗുണ്ടാത്തലവനായും ശരി, ആരായാലും അയാൾക്ക് ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഒരാളാണ് പിണറായി വിജയൻ. അവരെ ഏതറ്റം വരെയും സഹായിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു വലിയ മാഫിയ ഗ്യാങ് തന്നെ പിണറായി വിജയനോടൊപ്പമുണ്ട്. അവരാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്, അധികാര കേന്ദ്രങ്ങൾ ഭരിക്കുന്നത്. അല്ലാതെ പാർട്ടിയല്ല, പാർട്ടിയുമായുള്ള പേരും പറഞ്ഞ ആരെങ്കിലും ചെന്നാൽ തന്നെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളെന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മാഫിയ ഗ്രൂപ്പ് ആ അധികാര സ്ഥലത്ത് വിളിച്ചു പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരോ അവിടുത്തെ പാർട്ടീൻ്റെ ആരെങ്കിലും പറഞ്ഞാലൊന്നും വിലയൊന്നും കളിക്കാറില്ല. ഇത് സത്യമാണ്. അവിടുത്തെ എം എൽ എക്ക് പോലും അങ്ങനൊരു അവകാശമുണ്ടാവാറില്ല. കാരണം ഈ ഗ്യാങ്ങാണ് ഓരോ സ്ഥലത്തും ഭരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയനോട് ആരാണോ ഒട്ടി നിൽക്കുന്നത്, ആരാണോ പിണറായി വിജയനെ സത്യസന്ധമായി കൂടെ നിന്ന് ഗുണ്ടായിസത്തിനായാലും വേണ്ടില്ല, മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയാലും വേണ്ടില്ല, ആ ഏത് പ്രവർത്തനത്തിനായാലും അതിന് കൂട്ടി നിൽക്കുന്ന ആളെയാണ് അദ്ദേഹത്തിന് വേണ്ടത്. അതിലേറ്റവും മികച്ച ശ്രേഷ്ഠനായ ആളാരായിരുന്നു? മുഹമ്മദ് റിയാസ് ആയിരുന്നു. അങ്ങനെയാണ് മുഹമ്മദ് റിയാസ് കൃത്യമായി പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവനായത്. സ്വന്തം ഭാര്യയെ തന്നെ ചവിട്ടി കഴുത്ത് ഞെരിച്ച് രണ്ട് കുട്ടികളെ ഉപേക്ഷിച്ച് പോന്ന മുഹമ്മദ് റിയാസ് ആണോ അല്ലേ എന്നുള്ള ചോദ്യമല്ലായിരുന്നു. മകളുടെ ഒരു കല്യാണം കഴിച്ചു, ഒരാളുടെ ലിവിങ് ടുഗദർ കഴിച്ചു, അതൊന്നല്ല പ്രശ്നം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവനിൽ ജീവനായി കരുതുന്ന സ്വന്തം മകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി തിരഞ്ഞെടുത്തിട്ടുള്ള യോഗ്യത ക്രൈമിൻ്റെ ഓഫീസിൽ കത്തിച്ച് അവിടെ നിന്ന് രേഖ കടത്തിക്കൊണ്ടു പോകുന്നതാണ്. അല്ലാതെ നവോത്ഥാനം മറ്റേ മണ്ണാങ്കട്ട എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒലക്കയുടെ മോഡ് എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ കൊടിക്കുന്ന് സുരേഷെ, ഇനിയെങ്കിലും മനസ്സിലാക്കി, പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ പണം എന്ന് പറഞ്ഞാൽ അവിടെ കമിഴ്ന്ന് വീഴും. അദ്ദേഹം തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഏതുവിധേന പണമുണ്ടാക്കാൻ കൂടെ നിൽക്കുന്ന ആരെയും സംരക്ഷിക്കും. ആ സംരക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ് മകളെ കല്യാണം കഴിച്ചു കൊടുത്തത്. അല്ലാതെ ശൈലി ടീച്ചർ പറയുന്ന മാതിരി ഒരു പെണ്ണിൻ്റെ ഇഷ്ടം മാത്രമല്ല പിണറായി വിജയൻ നോക്കിയിട്ടുള്ളത്. ഇഷ്ടം മാത്രം നോക്കിയിട്ടുള്ളൊരു കാര്യത്തിന് പിണറായി വിജയൻ
അങ്ങനെ മകളെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നില്ല. മുസ്ലിം ആയതുകൊണ്ടല്ല, ഹിന്ദു ആയതുകൊണ്ടല്ല, അദ്ദേഹം ക്രിസ്ത്യൻ ആയാലും ഒരു ഈഴവനായാലും അല്ലെങ്കിൽ ഒരു നായരായാലും അല്ലെങ്കിൽ ഒരു താഴേക്കുള്ള ആദിവാസി ആയാലും പിണറായി വിജയൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. കാരണം അത്രയ്ക്കും ഉപകാരപ്രദമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടത്തിൽ നിന്നാണ് പിണറായി വിജയനെ മുഹമ്മദ് റിയാസ് രക്ഷിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കുക നമ്മുടെ പ്രിയങ്കരനായ കൊടിക്കുന്നിൽ സുരേഷേ. അല്ലാതെ ഇങ്ങനത്തെ വെഡിത്തമൊന്നും പ്രസംഗിക്കല്ലേ. അതേപോലെ ശൈല ടീച്ചർ പറയുന്നു കേട്ടു, ഒരു പെണ്ണിൻ്റെ ഇഷ്ടമല്ലേ, പെണ്ണിനും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മളെ വീണയ്ക്ക് സ്വന്തം ഇഷ്ടമായിരുന്നു മുഹമ്മദ് റിയാസിനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ശൈല ടീച്ചർ പറഞ്ഞതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പിണറായി വിജയൻ എന്തൊക്കെ നിർബന്ധിച്ചാലും വീണയ്ക്കും കൂടെ ഇഷ്ടപ്പെടണം. വീണ പറയുന്നത് മാത്രമേ പിണറായി വിജയൻ അംഗീകരിക്കുള്ളൂ. പക്ഷേ പിണറായി വിജയൻ അംഗീകരിച്ചത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടുകൂടിയാണ്. അതായത് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് ലാവ്ലിൻ കേസിൻ്റെ രേഖകൾ കത്തി ഓഫീസ് കത്തിച്ച് എടുത്തു കൊണ്ടുപോയ ഗുണ്ടാ തലവനായിരുന്നു നമ്മുടെ മുഹമ്മദ് റിയാസ്. ഇതാണ് സത്യം. അതുമാത്രമാണ് വീണയെ കല്യാണം കഴിക്കാൻ പിണറായി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യോഗ്യത. അതാണ് നമ്മൾ കേരളം മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന സത്യം. ഈ സത്യത്തെ മറികടക്കാൻ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിനല്ല വേറെ ആർക്കും കഴിയില്ല, ശൈല ടീച്ചർക്കും കഴിയില്ല. നന്ദി, നമസ്കാരം.